ഇത്രയും നാൾ നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുകയായിരുന്നു. ആ വഴി കൈവിട്ടുപോയ ദൈവത്തെയും മനുജരെയും ഓർത്തതേയില്ല. ഇന്ന് കോവിഡ് എന്നൊരു മഹാമാരി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മെ നമ്മിലേക്ക് തന്നെ ചുരുങ്ങാൻ നിർബന്ധിക്കുകയാണ്. അത് പതിവില്ലാത്ത വിധം നമ്മിൽ അങ്കലാപ്പുണ്ടാക്കുന്നു. വേർതിരിച്ച് നിർത്തപ്പെടുന്നവന്റെ വ്യഥ നമ്മെ ഗ്രസിച്ചു തുടങ്ങുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാം കൈവിട്ടുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ഒത്തിരി സമയം കോവിഡ് നമുക്ക് തരുന്നു. മെല്ലെ പോകുക എന്നർത്ഥം വരുന്ന ലെന്റ് എന്ന നോമ്പാചരണം അന്വർത്ഥമാക്കുകയാണ് ഈ മഹാമാരി. ചില രോഗങ്ങൾ രോഗിയുടെ പിടിപ്പുകേടുകൊണ്ട് വരുന്നതാണെന്ന് വിധിച്ച് മുദ്രകുത്തുന്ന പ്രവണത പണ്ട് മുതലേയുണ്ട്. സൂസൻ സൊൻടാഗ് എന്ന ചിന്തക ഇൽനസ് ആസ് എ മെറ്റഫർ എന്നൊരു ഗ്രന്ഥത്തിൽ സമൂഹത്തിന്റെയും മനോഭാവം വിവരിക്കുന്നു. ക്യാൻസർ, ക്ഷയരോഗം മുതലായ രോഗങ്ങൾ രോഗിയുടെ ആത്മീയ ധാർമ്മിക ശുഷ്കതയുടെ ഫലം കൊണ്ട് വരുന്നതാണെന്ന് പലപ്പോഴും വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ മഹാമാരികൾ വരുമ്പോൾ അത് ഒന്നടങ്കം എല്ലാവരെയും ബാധിക്കുന്നതുകൊണ്ട് ആർക്കും മേന്മ ഭാവിക്കാൻ പറ്റില്ല. ഇന്ന് സിറിയാക്കാരനായ നാമാൻ എന്ന സൈന്യാധിപൻ ഇസ്രായേലിന്റെ ദൈവത്തെ കേട്ടറിഞ്ഞ് രോഗസൗഖ്യത്തിനായി ഇസ്രായേൽ രാജാവിനെ സമീപിക്കുന്നു. അതൊരു അസാധ്യമായ കാര്യമെന്ന് കരുതി രാജാവ് ഭയപ്പെട്ട് വസ്ത്രം കീറുന്നു. എലീഷ ഇത് കേട്ട് പറയും, നീ എന്തിനെ പേടിച്ച് വസ്ത്രം കീറുന്നു? ഇവിടെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്നറിയട്ടെ. പോയി കുളിച്ച് ശുദ്ധിയാകുക എന്ന നിസ്സാര ചികിത്സാവിധി കേട്ട് പകച്ചു നിൽക്കുന്ന നാമാനോട് അവന്റെ ദാസൻ പറയുന്നു, അസാധ്യമായൊരു കാര്യമാണ് പ്രതിവിധിയായി പറഞ്ഞതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയും, എല്ലാത്തിനും നമ്മൾ തന്നെയേ ഉള്ളൂ എന്ന രീതിയിൽ പ്രവർത്തിക്കുക, എങ്കിലും എല്ലാത്തിനും ദൈവം തന്നെ വേണമെന്ന രീതിയിൽ ശരണപ്പെടുക. നമുക്ക് ചെറുതെങ്കിലും സമ്പൂർണമായ വിശ്വാസമില്ലെങ്കിൽ വിജാതീയനായ നാമാൻ പോലും നമ്മിലും എത്രയോ മേലേ.